എല്ലാവർക്കും നമസ്കാരം. നവവത്സര ആശംസകൾ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2021 പുതുവർഷഫലം മകരക്കൂറ്. വളരെ ചുരുക്കത്തിൽ പറയാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി, ഈ നക്ഷത്രം ഉൾപ്പെട്ടാണ് മകരക്കൂറ്. മകരക്കൂറിനെ സംബന്ധിച്ച് ജന്മശനി തുടരും. ഏഴശനി രണ്ടാം ഘട്ടമായ ജന്മശനി 2020 ജനുവരി മുതൽ 2.5 വർഷക്കാലം മകരരാശി സഞ്ചരിക്കുന്നു. ജന്മശനിയുടെ ഏറ്റവും വലിയ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ശോഭ കുറയുന്ന ഒരവസ്ഥ വരും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ കളത്ര ദുരിതങ്ങൾ, അപവാദ പ്രചരണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നൊരവസ്ഥയാണ് ജന്മശനി. ശനീശ്വരനായ അയ്യപ്പനെ നന്നായി ഭജിക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ നിങ്ങളൊക്കെ ഉണ്ടാവുന്ന വഴിപാട് ചെയ്യുക. വ്യാഴവും ജന്മത്താൽ നിൽക്കുന്നത്, ജന്മരാശിയിൽ നിൽക്കുന്നത്. ജന്മരാശിയിലെ വ്യാഴം അത്ര ഗുണവുമില്ല, എന്നാൽ അത്ര ദോഷവുമില്ല. 2020 നവംബർ 20 മുതൽ ഏപ്രിൽ 2021 ഏപ്രിൽ 6 വരെ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നു. ഏപ്രിൽ 6 ശേഷം വ്യാഴം കുംഭരാശിയിലേക്ക് മാറുന്നു. സെപ്റ്റംബർ 14 വരെ കുംഭരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നു. മകരരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 2 വളരെ അനുകൂലമായ ഭാവത്തിലേക്ക് മാറുന്നു. വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ട സ്ഥലങ്ങളിലൊന്നാണ് രണ്ടാം ഭാവം. രണ്ടാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്ക് ധനമാണ്. അപ്പോൾ 2 വ്യാഴം എന്ന ശുഭഗ്രഹം വരുമ്പോൾ മകരക്കുറിയർക്ക് നല്ല ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ധനയോഗത്തിന് സാധ്യതയുണ്ട്. പിന്നെ വിവാഹം കഴിയാത്ത യുവതി യുവാക്കൾക്ക് അപ്രതീക്ഷിതമായ ഒരു വിവാഹ സാധ്യത, വിവാഹയോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനൊക്കെ വളരെ അനുകൂലമാണ് 2 വ്യാഴം. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നല്ല സ്ഥാനമാനം ലഭിക്കാനും കലാകാരന്മാർക്ക് നല്ല പുരസ്കാരങ്ങളും പുതിയ അവസരം സൃഷ്ടിക്കാനൊക്കെ ഈ 2 വ്യാഴം വളരെ നല്ലതാണ്. ഏപ്രിൽ 6 മുതൽ സെപ്റ്റംബർ 14 വരെ, സെപ്റ്റംബർ 14 ശേഷം വ്യാഴം വീണ്ടും മകരരാശിയിലേക്ക് മാറുന്നു. നവംബർ 20 വരെ അത്ര അനുകൂലമല്ല, എന്നാൽ പ്രതികൂലമല്ല അത്തരവസ്ഥയാണ്. നവംബർ 20 ശേഷം വീണ്ടും വ്യാഴം കുംഭരാശിയിലേക്ക് മാറുന്നു, രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു. വളരെ വളരെ അനുകൂലമാണ്. ഇതാണ് 2021 മകരരാശിക്കാരുടെ വ്യാഴ മാറ്റങ്ങൾ. മഹാവിഷ്ണുവിനെ നന്നായി വധിക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളെ കൊണ്ടാവുന്ന വഴിപാട് ചെയ്യുക. അടുത്ത രാഹു. രാഹു മകരക്കൂറിൻ്റെ 5 ഭാവമായ ഇടവരാശിയിൽ നിൽക്കുന്നു. 5 ഭാവത്ത് രാഹു എന്ന പാപകനെ നിൽക്കുമ്പോൾ മനസ്സിന്, മക്കൾക്കൊക്കെ ഒരു ദോഷങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. മക്കളെക്കുറിച്ച് ചിന്ത ഉത്കണ്ഠയുണ്ടായിരിക്കാം. മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവാൻ സാധ്യതയില്ല. രാഹുപൂജ നടത്തുക. സർപ്പക്ഷേത്രത്തിൽ നിങ്ങളെക്കൊണ്ടാകുന്ന വഴിപാട് ചെയ്യുക. അടുത്തതായി കേതു. കേതു മകരക്കൂറിൻ്റെ 11 ഭാവമായ വൃശ്ചിക രാശി നിൽക്കുന്നു. 11 കേതു വളരെ അനുകൂലമാണ്. ഏത് ഗ്രഹവും 11 ഭാവത്തിൽ വളരെ ഗുണം ചെയ്യും. ഇതൊക്കെയാണ് മകരക്കൂറിൻ്റെ 2021 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും അവയുള്ള ദോഷങ്ങളും ഗുണങ്ങളും. പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ദശകൾ, നിങ്ങളുടെ ജാതകത്തിൽ ദശകൾ ബലവാനായി നിൽക്കുന്നുണ്ടെങ്കിൽ, ശുഭ ബന്ധുക്ഷേത്രത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഈ ദശ ചാരവശാലുള്ള ദോഷങ്ങൾ അത്ര ബാധിക്കുകയില്ല. മാത്രമല്ല ഗുണാനുഭവം വർദ്ധിക്കുകയും ചെയ്യും. നന്ദി. നമസ്കാരം.